ഹോട്ടലുകളിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്ക് ഏപ്രിൽ 1 മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും. 4 ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ജില്ലയിൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം ജീവനക്കാരും ഹെൽത്ത് കാർഡ് എടുത്തു കഴിഞ്ഞതായി ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. സംക്രാന്തിയിലെ ഷവർമ ദുരിതത്തിന് പിന്നാലെയാണ് സർക്കാർ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി ഉത്തരവ് ഇറക്കിയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് എടുപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും നടപടികൾ ആരംഭിക്കാത്ത ഹോട്ടലുകളും ജില്ലയിലുണ്ട്. ഹെൽത്ത് കാർഡ് എടുക്കാൻ ടൈഫോയിഡ് വാക്സിൻ നിർബന്ധമാക്കിയതിനെതിരെ പ്രതിഷേധവുമായി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. സർക്കാർ ആശുപത്രികളിൽ ഈ വാക്സിൻ ലഭ്യമല്ലെന്നതായിരുന്നു പരാതിക്ക് കാരണം. ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് അയാൾ പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ പുതിയൊരാൾ വരുമ്പോഴത്തേക്കിനും അയാൾക്ക് നമ്മൾ ഇതേ ഇതുപോലെ തന്നെ എടുക്കേണ്ട ഒരു സംഭവം വരുന്നുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് തന്നെ അതിനകത്തൊരു നഷ്ടം വരുന്നുണ്ട്. എല്ലാ മേഖലയിലും നോക്കുമ്പോൾ എല്ലാ മേഖലയിലും തന്നെ വരണം, അതായത് തട്ടുകട പോലുള്ള സ്ഥലങ്ങളിലും അങ്ങനെ എല്ലായിടത്തും എടുത്തുകട ഒക്കെ ആയിരിക്കണം, പ്രശ്നമുള്ള കാര്യമല്ല, എല്ലായിടത്തും വരണം. സ്വകാര്യ ആശുപത്രികളിൽ 2000 രൂപയോളമാണ് നിരക്ക്. അവധിക്കാലം പ്രമാണിച്ച് ഇതര സംസ്ഥാന ജീവനക്കാർ പലരും മടങ്ങിയതോടെ പുതുതായി ജോലിക്കെത്തുന്നവർക്ക് വീണ്ടും ഹെൽത്ത് കാർഡ് എടുക്കേണ്ട അവസ്ഥയാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. പിന്നെ വെളിയിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി തരുന്നുണ്ട്. അത് ആൾക്കാരെ കൊണ്ട് നമ്മളെ സ്റ്റാഫിനെ കൊണ്ട് ജയിച്ചു കഴിയുമ്പോൾ അതിന് തന്നെ 1300 രൂപ, അതായത് 3 സംഭവം മാത്രം ചെയ്യാൻ വേണ്ടി തന്നെ 1300 രൂപ, 1400 രൂപയോളം അതായത് നമുക്ക് ചിലവുണ്ട്. പിന്നെ ടൈഫോയിഡിൻ്റെ അവിടെ ഇഞ്ചക്ഷൻ അവിടെ കിട്ടത്തില്ല, നമ്മളത് വെളിയിൽ നിന്ന് പ്രൈവറ്റ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് പിന്നെയും നമുക്ക് സാമ്പത്തികം കൂടുതൽ ചിലവുണ്ട്. 1 വർഷമാണ് കാർഡിൻ്റെ കാലാവധി. ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയതിനൊപ്പം ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ജില്ലയിൽ 100 കണക്കിന് വഴിയോര ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നുവെന്നാണ് കണക്ക്. ഓരോ ദിവസവും കൂണുപോലെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ മുളച്ചു പൊങ്ങുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.